ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ഇടപെടൽ തുണയായതോടെ കാരശ്ശേരി കൊളോർമൽ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടിയായി. കഴിഞ്ഞ ദിവസം നടന്ന അദാലത്തിലാണ് പ്രശ്നപരിഹാരമുണ്ടായത്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ എം പി ഷൈജലിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കൊളോറമ്മൽ ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത് കാരണം 4 മാസമായി മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കാനാണ് തീരുമാനമായത്. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ ഇടപെടലിനെ തുടർന്നാണിത്. കൊളോറമ്മലിലെ കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ജലവിതരണം മുടങ്ങിയിട്ട് 4 മാസം പിന്നിട്ട വാർത്ത കഴിഞ്ഞ ദിവസം സി ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2023 മെയ് 31 മുമ്പ് 5 ലക്ഷം രൂപ മുടക്കി പുതിയ പൈപ്പുകൾ സ്ഥാപിച്ച് ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് അദാലത്തിൽ തീരുമാനമായത്. പ്രവൃത്തി പൂർത്തിയാവും വരെ കാരശ്ശേരി പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം സൗജന്യമായി എത്തിക്കും. നോർത്ത് കാരശ്ശേരി കൊളോറമ്മൽ ജലപദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് 4 മാസമായി ശുദ്ധജലം കിട്ടാത്ത വിഷയത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ എം പി ഷൈജൽ പ്രശ്നം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാരാലീഗൽ വളണ്ടിയർ ചന്ദ്രൻ ഇയാടിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ചന്ദ്രൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ കക്ഷി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അദാലത്തിൽ ഹർജിക്കാരനായ പാരാലീഗൽ വളണ്ടിയർ ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി ആർ ഹരി എന്നിവർ ഹാജരായി. സബ് ജഡ്ജും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ എം പി ഷൈജൽ അദാലത്തിന് നേതൃത്വം നൽകി. കൊളോറമ്മലിൽ 40 കുടുംബങ്ങളാണ് വെള്ളത്തിനായി കഷ്ടപ്പെടുന്നത്. മണ്ണിനടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ജലവിതരണ പൈപ്പുകൾ പൊട്ടിയത് കണ്ടെത്തി നന്നാക്കാൻ മാസങ്ങൾ പിന്നിട്ടിട്ടും കഴിയാത്തതാണ് വിതരണം പുനരാരംഭിക്കാൻ കഴിയാത്തതിന് കാരണം. പ്രശ്നം കണ്ടെത്തുന്നതും നന്നാക്കുന്നതും ഗുണഭോക്താക്കൾ തന്നെ നിർവഹിക്കണമെന്ന സാഹചര്യമാണ് പ്രതിസന്ധി പരിഹാരമില്ലാതെ നേടാൻ ഇടയാക്കുന്നത്. തുടക്കത്തിൽ പമ്പ് സെറ്റും കേടായിരുന്നു. പരാതിക്കൊടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് കഴിഞ്ഞ മാസം പമ്പ് സെറ്റ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചു. എന്നാൽ പിന്നീടും വെള്ളം വീടുകളിൽ കിട്ടാതായതോടെ പൈപ്പുകൾ പൊട്ടിയതായി നാട്ടുകാർക്ക് മനസ്സിലാവുകയായിരുന്നു. വളരെ ഉയരം കൂടിയ കുന്നിൻ്റെ മുകളിലാണ് ടാങ്ക്. ടാങ്കിലേക്കും വീടുകളിലേക്കുമുള്ള പൈപ്പുകൾ മണ്ണിനടിയിലൂടെയാണ് പോകുന്നത്. ഇതെവിടെയാണ് പൊട്ടിയതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പൈപ്പ് സ്ഥാപിച്ച ഇടങ്ങളിലെല്ലാം കുഴിച്ചു നോക്കണം. കുടിവെള്ള പദ്ധതിയുടെ സൂക്ഷിപ്പും അറ്റകുറ്റപ്പണി നടത്തലും കറണ്ട് ചാർജ്, പമ്പിംഗ് ജോലിക്കാരന് കൂലി, വെള്ളത്തിൻ്റെ ചാർജ് എന്നിവ നൽകലും ഗുണഭോക്താക്കൾ തന്നെയാണ്. പട്ടികജാതിക്കാരടക്കമുള്ള വളരെ പാവപ്പെട്ടവരാണ് പ്രദേശവാസികളിൽ ഭൂരിപക്ഷം പേരും. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.